പ്രണയം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പ്രണയത്തേക്കാൾ നല്ല സൗഹൃദമാണെന്ന് അറിഞ്ഞില്ലേ? സത്യമായിട്ടും പറഞ്ഞാണ്, പ്രണയം നിങ്ങളുടെ പല സ്വപ്നങ്ങളെയും വഴിയിൽ ഉപേക്ഷിക്കാൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ പ്രേരിപ്പിക്കും. കാരണം നിങ്ങൾ ഒറ്റ ഒന്നിലേക്ക് കേന്ദ്രീകരിക്കും, വേറൊന്നിനെ കുറിച്ച് ആലോചിക്കാൻ കഴിയില്ല. അതാണ് പ്രണയം എന്ന് പറയുന്നത്. ഒരു ആളുടെ സംഭവം വായിച്ചു. അദ്ദേഹം ഒരു പെണ്ണായിട്ട് പ്രണയത്തിലായി. അവൾ കല്യാണം കഴിഞ്ഞു പോയി. അവൾക്ക് കുട്ടികളും മക്കളുമൊക്കെ, അവളെ കാര്യം തന്നെ മറന്നുപോയി. പക്ഷെ ഇവൻ മറന്നില്ല. ഇവൻ്റെ മനസ്സ് നിറയെ അവൾ തന്നെ. എങ്ങനെയായിരുന്നു പ്രണയിച്ചത്? അതേപോലെ തന്നെ മനസ്സിൽ. ഇവൻ കുറേ മഠങ്ങളിൽ പോയി, ആശ്രമങ്ങളിൽ പോയി, സന്യാസിമാരുടെ അടുത്ത് പോയി, കുറേ സൂഫി മഠങ്ങളിൽ പോയി, ഒരു സമാധാനം കിട്ടണില്ല. ഇവന് മറക്കാൻ പറ്റുന്നില്ല. നമ്മുടെ സന്യാസിനിയൊക്കെ പാടിയിട്ട് നടക്കുന്ന ആൾ ഇപ്പോഴും. ചില സമയത്ത് അവന് രാത്രി ഇങ്ങനെ കടൽക്കരയിൽ പോയിരിക്കും, മാനത്തേക്ക് നോക്കിയിട്ട് കിടക്കും. ഒരു ദിവസം, എല്ലാ ദിവസവും അവൻ കാണുന്ന ഒരാളുണ്ട്, അതിലിങ്ങനെ കക്കയൊക്കെ പെറുക്കി നടക്കുന്ന വൃദ്ധനായൊരു മനുഷ്യൻ. ഒരു ദിവസം അയാൾ ഇവൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട്, എന്താ മോനെ ഇങ്ങനെ കിടക്കുന്നത് എന്ന് ചോദിച്ചു. അവനവൻ്റെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു അയാളോട്. ഒരു പ്രണയ പരാജയവും അതിൻ്റെ പേരിലുണ്ടായിട്ടുള്ള വലിയ ദുഃഖവും സങ്കടവും അത് ബാക്കിയാക്കിക്കൊണ്ടിരിക്കുന്ന വലിയ നിരാശയൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവനൊരു ചോദ്യം ചോദിച്ചു അയാളോട്, നിങ്ങൾ ഇത്ര വയസ്സായിട്ടും എന്താണ് ഇത്ര നിങ്ങളുടെ മുഖത്ത് ഇത്രയും സന്തോഷമുള്ളത്? ഞാൻ ചെറുപ്പക്കാരനാണ്, എൻ്റെ മുഖത്ത് ഈ സന്തോഷമില്ല. നിങ്ങൾക്ക് വരുമാനമൊന്നുമില്ല, കക്ക പെറുക്കി കിട്ടുന്ന എന്തെങ്കിലും കുറച്ച് പൈസ അല്ലേ ഉള്ളൂ, നിങ്ങൾ അതുകൊണ്ട് ഹാപ്പി ആവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പം അയാൾ അവൻ്റെ അരികിൽ ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു, മോനെ നമ്മുടെ മനസ്സ് എന്ന് പറയുന്നതേ ഒരു കുളം പോലെയാണ്. നമ്മളതിലേക്ക് കല്ലിങ്ങനെ എടുത്ത് എറിഞ്ഞാലേ അതിങ്ങനെ ഓളം തട്ടിക്കൊണ്ടിരിക്കും, ഇളകിക്കൊണ്ടിരിക്കും. ഇപ്പം നിൻ്റെ മനസ്സിലുള്ള കല്ലെന്താണെന്നറിയോ? നീ എന്നോ നഷ്ടപ്പെട്ടു പോയൊരു പ്രണയമാണ്. ആ കല്ല് പിന്നെയും പിന്നെയും നിൻ്റെ മനസ്സാകുന്ന കുളത്തിലേക്ക് നീ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കല്ലെറിയൽ നിർത്തിയാൽ നിൻ്റെ മനസ്സ് ശാന്തമാകുന്നു. ആ കല്ലെറിയൽ നിർത്തി. ആ ഓർമ്മയുടെ തടവറയിൽ നിന്ന് മെല്ലെ മെല്ലെ പുറത്തു കിടന്നു. അവൻ സമാധാനമായിട്ട് ജീവിച്ചു. പ്രണയമൊരു തടവറ പോലെയാണ്. അതുകൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞു, സൗഹൃദത്തിന് അങ്ങനെ തടവറയൊന്നുമില്ല. സൗഹൃദം സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ആകാശമാണ്, ഭംഗിയുള്ള ഒരാകാശം. ഞാൻ എവിടെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, നിങ്ങളൊരു പക്ഷേ കേട്ടതായിരിക്കും. ഞാനും എൻ്റെ പ്രിയപ്പെട്ടവളും കുറച്ച് മുമ്പ് ഇതിലിങ്ങനെ പോവുകയായിരുന്നു. ഇതുവഴി ഓക്കെ മെഡിക്കൽ കോളേജിലേക്ക് പോവാണ്. കേട്ടിട്ടുണ്ടല്ലേ, ഒന്നുകൂടെ പറയട്ടെ? ഒന്നുകൂടെ പറയാലോ അല്ലേ, കറിയാൻ ഞങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന്. അങ്ങനെ ഇതുവഴി പോകുന്ന സമയത്ത് ഈ വാഴക്കാട് എത്തിയപ്പോഴാണ്, കുറച്ച് കഴിഞ്ഞിട്ടൊരു വലിയ വളവുണ്ടല്ലോ പാലത്തുന്നതിന് മുമ്പ്, ഇങ്ങനെ ഒരു വളവില്ലേ, അവിടെ എത്തിയപ്പോഴാണ് ഒരു വലിയ വലിയ സത്യം തിരിച്ചറിഞ്ഞത്. എന്താണ്? പേടിച്ചെടുത്തില്ല. പിന്നെ എന്തിനപ്പോൾ ഞാനിത് പറയുന്നത്? പക്ഷെ എന്നാലും ഞാൻ പറയാതെ, കാരണം അതിനൊരു പ്രത്യേകത ഉണ്ടായതുകൊണ്ടാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ സൗഹൃദം ഭയങ്കര രസമാണ്. എന്ത് രസമാണ് സൗഹൃദങ്ങൾ? അപ്പം ഞങ്ങൾ ആലോചിക്കുകയാണ്, പൈസ ഇല്ലാതെ എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കണം, എണ്ണ അടിക്കണം, കുറേ ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അവളോട് ചോദിച്ചു എന്ത് ചെയ്യും. നമ്മുടെ കുറേ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ട്, എന്നാലും ആരോട് ചോദിക്കും എന്നുള്ളൊരു മടി. അങ്ങനെ അവൾ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, പെരുവയൽ ആശ്രയം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്, അവിടെ നമ്മുടെ സുഹൃത്തുണ്ട് രമ്യ, ഞങ്ങളുടെ രണ്ടാളെയും സുഹൃത്താണ്. അപ്പോൾ അവൾ പറഞ്ഞു, രമ്യയോട് ചോദിച്ചാലോ? ആ രമ്യയോട് ചോദിക്കാം. അപ്പം തന്നെ അവൾ രമ്യയെ വിളിച്ചിട്ട് പറഞ്ഞു, രമ്യ യെസ് എന്നും നോ എന്നും പറയാം, ഒരു വിഷയമുണ്ട്, പൈസ എടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രമ്യ ഇങ്ങനെ പൈസ എണ്ണീട്ടാണെന്ന് തോന്നുന്നു. ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, 3000 രൂപയുണ്ട് ഷെഫിന്, അത് മതിയോ? ആ അത് മതി, അത് മതി, എന്നാൽ നേരെ കൊണ്ട് വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പം ഇവള് പറഞ്ഞു, താങ്ക് യു രമ്യ. അപ്പോൾ രമ്യ പറഞ്ഞതാണ്, താങ്ക് യു ഞാൻ അങ്ങോട്ടല്ലേ പറയേണ്ടത്, അതെന്തേ നിങ്ങൾക്കൊരു വിഷമം വന്നപ്പോൾ നിങ്ങൾ ഇന്നല്ലേ ഓർത്തത്, നിങ്ങൾക്ക് എത്ര ചങ്ങാതിമാരുണ്ട്, നിങ്ങളുടെ എന്നല്ലേ നിങ്ങൾ ഓർത്തത്. എൻ്റെ പേരാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. പ്രണയം എന്ന് പറയുന്നതൊരു തടവറയാ, അത് രസമല്ല, അത് സൗഹൃദമാണ് രസം. ഓക്കെ. അപ്പോൾ സ്കൂൾ കാലത്തും കോളേജ് കാലത്തും ഒന്നും ഒരുപക്ഷെ ഒരിക്കലും നിങ്ങൾ അതിലേക്ക് പോകരുത്. അപ്പം നമ്മൾ നല്ല ചങ്ങാതിമാരായി എന്ന് വിചാരിച്ചോളൂ, നല്ല സുഹൃത്തുക്കളായി, എന്നിട്ട് നിങ്ങൾ എന്നെ വിളിച്ചിട്ട് പറയാണ്,
സാറേ, ഞങ്ങൾ കുറച്ച് ആളുകൾ സാറിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്നുണ്ട്. എത്ര പേരുണ്ടാവും? ഞങ്ങളൊരു 15 ആളുകളുണ്ടാവും. അന്നവിടെ വാഴക്കാട് വന്ന പരിപാടിയിൽ പങ്കെടുത്ത ആൾക്കാരാണ്. ആ അതെ, ഞങ്ങൾക്ക് നിങ്ങളുടെ വീടൊക്കെ ഒന്ന് കാണണം. ഓക്കെ, വന്നോളൂ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണ്ടേ? ഭക്ഷണം ഉണ്ടാക്കണം. എന്തുണ്ടാക്കുക? ബിരിയാണി തന്നെ ഉണ്ടാക്കുക. ആ ബിരിയാണി തന്നെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അവൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബിരിയാണിയൊക്കെ ഇങ്ങനെ തീരുമാനമായിക്കൊണ്ടിരിക്കുക. വീട് നിറയെ ബിരിയാണിയുടെ സുഗന്ധമാണ്. അപ്പോഴാണ് നിങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞത്, സാറേ ഞങ്ങൾ നിങ്ങളുടെ നാട്ടിലെത്തിയിട്ടുണ്ട്, ഒരു 10 മണിയാകുമ്പോൾ ഞങ്ങളവിടെ എത്തും, വീട്ടിലേക്ക് എത്തും എന്ന് പറഞ്ഞു. 10 മണിക്ക് എത്തുമോ? അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, 10 മണിക്ക് എത്തുമ്പോൾ ലഞ്ച് എങ്ങനെ കൊടുക്കുക? എന്തെങ്കിലും ചെറുതായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കല്ലേ. അപ്പോൾ അവൾ പറഞ്ഞു, എന്നാൽ നമുക്ക് ഉപ്പുമാവും ചായ ഉണ്ടാക്കുക. ആ അത് മതി, അത് ധാരാളം മതി. അങ്ങനെ അവൾ ഉപ്പുമാവും ചായ ഉണ്ടാക്കി. ആ ഉപ്പുമാവും ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് റെഡിയാക്കിയപ്പോഴാണ് നിങ്ങളിങ്ങനെ 10 മണിക്ക് കയറി വന്നത്. ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് തരും? ബിരിയാണി എടുത്ത് തരുമോ? ബിരിയാണിയുടെ സുഗന്ധമൊക്കെ ഉണ്ട് അവിടെ ആകെ. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇയാളൊന്ന് വിളമ്പിയെങ്കിൽ? പക്ഷെ ഞാൻ നിങ്ങൾക്ക് എന്തേ തരുള്ളൂ? എന്താ തരുള്ളൂ? ഉപ്പുമാവിൻ്റെ സമയത്ത് ഉപ്പുമാവ് മതി അല്ലേ. ലഞ്ച് തരുവാ? ലഞ്ച് തരുവാ? നിങ്ങൾ ഉപ്പുമാവിൻ്റെ സമയത്ത് എങ്ങനെ ലഞ്ച് കഴിച്ചാലേ നിങ്ങളുടെ ഡിന്നർ പോലും കൊള്ളായിക്കളയും. അതുകൊണ്ട് കോളേജ് സ്കൂളൊക്കെ ഉപ്പുമാവിൻ്റെ കാലമാണ്, വലിയ രസമൊന്നും ഉണ്ടാവില്ല. എന്നാലും നമുക്ക് ഉപ്പുമാവ് മതി. ലഞ്ചിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാം. ഓക്കേ.